ഖുർആന് തഫ്സീർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ലിന്റെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വമാ അൻസൽന അലൈക്കൽ കിതാബ് ഇല്ലാ ലിതുബയ്യന ലഹുമുൽ ലദി ഇഖ്തലഫു ഫീ വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ വചനത്തെ നാം ഇറക്കിയത്, ഈ ഗ്രന്ഥത്തെ നാം ഇറക്കിയത്, ലിതുബയ്യന ലഹും, നിങ്ങൾ അവർക്ക് അവർ ഇഖ്തിലാഫുള്ള വിഷയത്തിന്റെ വ്യാഖ്യാനം, അതിന്റെ വിശദീകരണം എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിക്കൊടുത്തപ്പോൾ റസൂലുള്ളാഹി ധൃതി പിടിച്ചുകൊണ്ട് ഹൃദിസ്ഥമാക്കാൻ, പ്രവാചകന് അത്രത്തോളം താല്പര്യമുണ്ടായിരുന്നു ഖുർആൻ പഠിക്കാൻ. അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ ഓതിക്കൊടുക്കുമ്പോ ധൃതി പിടിച്ച് ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഖുർആനിലെ ആയത്തിറങ്ങിയത്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇൻ അലൈനാ ജംഉഹു വ ഖുർആന ഫഇദ ഖറഅനാഹു ഫത്തബിഉ ഖുർആന ثم ان علينا بيانا. പ്രവാചകരെ, താങ്കൾ ധൃതി പിടിച്ച് നാവ് ചലിപ്പിക്കണ്ട, നിങ്ങൾ ബേജാറാണ്ട. ഇന്ന അലൈന ജംഅഹു ഖുർആന, അത് താങ്കളുടെ ഹൃദയത്തിൽ നാം ഹൃദിസ്ഥമാക്കും. അതിനെ നാം താങ്കളുടെ തലയിൽ, താങ്കളുടെ ഹൃദയത്തിൽ അതിനെ നാം ക്രോഡീകരിക്കും. അതിന്റെ പാരായണവും നാം പഠിപ്പിക്കും. ثم ان علينا بيانا, അതിന്റെ വ്യാഖ്യാനവും നമ്മുടെ മേലാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ കൃത്യമായി കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ, വചനങ്ങളുടെ, പദങ്ങളുടെ, സാങ്കേതിക ശബ്ദങ്ങളുടെ ആശയവും അതിന്റെ വിശദീകരണവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.